ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ആദ്യം ബിഗ് ബോസ് സീസൺ ഫൈവിൽ ആദ്യമായിട്ട് നമ്മൾ കേട്ട ഒരു കാര്യമാണ് കോമണറെ കൊണ്ടുവരാം. അത് ഭയങ്കര ആകർഷണമായിട്ടൊക്കെ ആദ്യമൊക്കെ തോന്നി, അതൊരു രസമായിരിക്കുമല്ലോ തോന്നി. പക്ഷേ ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസൺ ഫൈവ് കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്കത് വേണ്ടായിരുന്നു എന്ന് തന്നെ തോന്നിപ്പോകും. അതെന്താണെന്ന് വെച്ചാൽ, പാവമായ ഒരു കുട്ടി ഗോപി, അത്ര പാവം എന്നുള്ളതല്ല, കുട്ടി ഗെയിമൊക്കെ പഠിച്ചിട്ട് വന്നായതുകൊണ്ട് കുഴപ്പമില്ല, ലാലേട്ടൻ പറയുന്നുള്ള നല്ല കൗശലക്കാരിയായിട്ട് നിന്നോളും. പക്ഷേ അതിനെ എങ്ങനെ മാനസികമായിട്ട് തകർക്കാം എന്നുള്ള ഒരു കൂട്ടം ജനം, കാരണം ഈ കുട്ടിയെ ഒറ്റപ്പെടുത്തിയിട്ട് സെലിബ്രിറ്റീസ് എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അത് പുറമേ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാകില്ലാത്ത പോലെ അവർ നിൽക്കുന്നുണ്ട്. പക്ഷെ സംഭവം ഇതുതന്നെയാണ്, ഈ കുട്ടിയെ ഒന്നെങ്കിൽ ജനങ്ങൾ പിന്തുണയ്ക്കുമെന്നോ വല്ലതും തോന്നിയിട്ടാണോ, അതോ ഇനി ഇവർക്ക് അവര് സെലിബ്രിറ്റിയാണ്, ഇതൊരു സാധാരണക്കാരി കുട്ടിയോട് അത്ര ഇത് വേണ്ടെന്ന് തോന്നിയിട്ടാണോ, എന്താണേലും ഇപ്പൊ അവിടെ അങ്ങോട്ട് തീരെ ആർക്കും ദഹിക്കുന്നില്ല ഗോപിയെ. ഗോപിയേക്ക് ഇന്നലെ നോമിനേഷൻ വന്നപ്പോ 10 ഓട്ടാണ് ഗോപിക്ക് കിട്ടിയത്. ഓരോ അത് ഇത് ഞുള്ളി മാന്തി എന്നൊക്കെ ഉള്ള റിയൽ ആയിട്ടുള്ള കാരണം ഒന്നും പറയാതെയാണേലും അവർക്ക് ഇഷ്ടമല്ല, അതേ ഉള്ളൂ, ഇഷ്ടമല്ല എന്നുള്ളതേ ഉള്ളൂ കാരണം നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ 10 പേരാണ് ഗോപിയുടെ പേര് പറഞ്ഞത്. ഇപ്പൊ ഗോപിയെ അവർക്ക് ആർക്കും ഇഷ്ടമല്ല, പിന്നെ അതൊക്കെ അവിടെ കിടക്കട്ടെ. ഇപ്പൊ ഉണ്ടായ ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ഉണ്ടായ കാര്യം നിങ്ങൾ പലരും കണ്ടു കാണും. പിന്നെ മനീഷ പറയാതെ പറയുന്നു, അതായത് ഇതേ പറഞ്ഞുള്ളൂ, ഒത്ര ഒറ്റ മീനിങ്ങേ ഉള്ളൂ പറച്ചില്ല, നീ ഉണ്ടാക്കിയ നീ കുഴച്ച ചപ്പാത്തി ഞങ്ങൾ ആരും കഴിക്കില്ല, ഇത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അത് ഇച്ചിരി വളച്ചൊടിച്ചായിട്ട് ആക്കിയെന്ന് മാത്രം. പുള്ളിക്കാരത്തി ഗോപി അങ്ങോട്ട് മാറിയെന്ന് കരയുന്നു. അപ്പം സാഗർ സൂര്യയും ജൂനിയേഴ്സൂടെ കാര്യം ചോദിക്കുന്നു. അപ്പൊ പറയുന്നു, നീ ചപ്പാത്തി അതെന്താണ് നീ കരയെന്ന് ചോദിച്ചപ്പോ ഗോപിയെ പറയുന്നു, നീ മനീഷ പറഞ്ഞു നീ കുഴക്കണ്ട, ചപ്പാത്തി മാവ് നീ കുഴക്കണ്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഇത്രയുള്ള അർത്ഥം, ഗോപിയെ കുഴക്കുന്ന ചപ്പാത്തി അവിടെ ആരും കഴിക്കില്ല എന്ന് മനീഷ പറഞ്ഞു. ഇതാണ് അപ്പൊ തന്നെ അത് ചോദ്യം ചെയ്യാന്നും പറഞ്ഞ് സാഗർ സൂര്യൻ ജൂനിയേഴ്സും എല്ലാം കൂടെ പോയി മനീഷയെ വിളിച്ചോണ്ട് വരുന്നു. അപ്പൊ ഗോപി അവിടെ കരഞ്ഞുകൊണ്ട് ബെഡിൽ കിടക്കുന്നു. അപ്പൊ മനീഷ അവിടെ ശരിക്കും പറഞ്ഞാൽ ശരിക്കൊന്ന് പെട്ടേനെ, ആ പെട്ടെടുത്തുനിന്ന് അവരുടെ പ്രായോഗിക ബുദ്ധി കൊണ്ട് അവർ വിജയിച്ചു പോകുന്നതെന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് കണ്ടിട്ട് മനസ്സിലായത് അങ്ങനെയാണ്. അതായത് അമ്മ അങ്ങനെ പറഞ്ഞാണോ എന്ന് സാഗർ സൂര്യയൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഉടനെ തന്നെ രക്ഷപ്പെടാൻ വേണ്ടി മനീഷ ഉരുണ്ടുപെടുത്ത് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഈ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്, അല്ലാതെ ഈ കുട്ടിയോടുള്ള വെറുപ്പുകൊണ്ടല്ല പറഞ്ഞേ. ഈ കുട്ടി ചപ്പാത്തി മാവ് കുഴയ്ക്കാൻ ഒഴുകിയപ്പോ അവിടെ നിന്ന് 3-4 പേരുടെ മോഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ട് എന്തോ കണ്ണുകൊണ്ടൊക്കെ ഓരോന്നൊക്കെ ചെയ്യുന്നു. അത് കണ്ടപ്പം ഈ കുട്ടി ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ഈ കുട്ടിയോട് ചപ്പാത്തി മാവ് കുഴയ്ക്കണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അതിൽ മനീഷ അങ്ങ് എസ്കേപ്പ്, അല്ലെങ്കിൽ മനീഷ പെട്ടേനെ. അപ്പൊ ഇത് അവിടെ അങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരുടെ തലയിലിട്ടു. ഗോപിയെ ഞാൻ ഒന്നും പറഞ്ഞിട്ടുമില്ല, എനിക്ക് ഒറ്റ പിണക്കമില്ല ഗോപിയോട് എന്നും പറഞ്ഞു. പിന്നീട് അത് ചോദ്യം ചെയ്യുന്ന സദസ്സിലെത്തിയപ്പം ഇതിങ്ങനെ മനീഷ അന്നേരം പറയുന്നു, ഞാൻ ഈ കുട്ടിയോട് ഈ കുട്ടി ചുണ്ടേല് തൊലി പോയിട്ട് എപ്പോഴും ചുണ്ടേ പിടിച്ചിങ്ങനെ തൊലി മാന്തിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ കണ്ടിട്ടില്ലേ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ആൾക്കാർക്ക് കുട്ടികൾക്ക് നഖം കടിക്കുന്ന ഒരു ശീലമുണ്ട്, അത് എത്ര പറഞ്ഞാലും മാറ്റത്തില്ല, നഖം കടിച്ചുകൊണ്ടേ ഇരിക്കും ഇപ്പോഴും. അതേപോലെ തന്നെ ചുണ്ടേല തൊലി പോകുന്ന ചില കുട്ടികളുണ്ട്, എപ്പോഴും തൊലി പൊളിച്ചുകൊണ്ടിരിക്കും അത്. പക്ഷെ ഈ കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ ഗോപിക ഒരു സാധാരണക്കാരൻ കുട്ടിയാണ്, ആ കുട്ടി എന്നും AC കിടന്നുറങ്ങുന്നല്ല, അവിടെ ബിഗ് ബോസിൽ AC കൂട്ടിയിടുന്ന ഒരു രീതിയുണ്ടെന്ന് അവിടെ പോയിട്ടുള്ള മത്സരാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടോ, സഹിക്കാൻ വയ്യാത്ത പോലെ AC കൂട്ടിയിടും ചിലപ്പം ചില സമയങ്ങളിൽ. ആ ഗോപിയൊക്കെ അത് താങ്ങാൻ മേല വന്നപ്പം ചുണ്ടെല്ലാം തൊലി പോയതായിരിക്കും, അല്ല ചുണ്ട് പഴുത്ത് അങ്ങനെ വ്രണമായിട്ടൊന്നും ആ കുട്ടി നടക്കുന്നില്ല, നമ്മൾ അതിനെ കാണുന്നല്ലേ, അങ്ങനെ ചുണ്ട് പഴുത്തൊന്നും പോയിട്ടില്ല. ചുണ്ടെല്ലാം തൊലി പോകുമ്പോ അത് പറിക്കുന്നുണ്ട്, എന്നാലും ആ കുട്ടി കൈ കഴുകിയിട്ടാണ് ചപ്പാത്തി മാവ് കഴിക്കുന്നത്. അപ്പൊ എന്താണേലും മനീഷയുടെ ഉദ്ദേശം ഇതേ ഉള്ളൂ, ഇങ്ങനെ നീ ചപ്പാത്തി മാവ് കുഴയ്ക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ മാനസികമായിട്ട് ഗോപിയെ ഒന്ന് അതിന്റെ വിൽ പവർ കുറയ്ക്കുക. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ആ കുട്ടിക്ക് സ്വയം തോന്നും, ഞാൻ ഇവരുടെ ഒന്നും ഒപ്പം നിൽക്കാനുള്ള ഒരാളില്ല, അല്ലെ എനിക്ക് എന്തൊക്കെയോ കുറവുകളുണ്ട് എന്നൊക്കെ ഒരു മെസ്സേജാണ് അതിലൂടെ വരുന്നത്. അപ്പം ഗോപികയുടെ ഒരു വിൽ പവറാണ് അവിടെ നഷ്ടപ്പെടുന്നത്, ഗെയിം കളിക്കാനുള്ള വിൽ പവർ അവിടെ നഷ്ടപ്പെടും. ഒന്നെങ്കിൽ മനീഷ അങ്ങനെ ചിന്തിച്ചാവാം, അല്ലെങ്കിൽ മനീഷ ഒരു തമ്പുരാട്ടിയാന്നുള്ള തോന്നലും കൊണ്ടും ആവാം, കാരണം ഗോപിക കുഴച്ച് ചപ്പാത്തി കഴിക്കാൻ തോന്നില്ല എന്നൊരു തമ്പുരാട്ടിയായിട്ട് തോന്നിയിട്ടുണ്ടാവും, നമുക്കത് അറിയത്തില്ല. ഏതായാലും എനിക്ക് മനീഷ ഭയങ്കര ഇഷ്ടം ഉണ്ടായിരുന്ന ഒരാളാണ്, പാട്ടൊക്കെ പാടുന്നുണ്ട്. ബിഗ് ബോസിനോട് നന്ദി പറയേണ്ടതെന്ന് വെച്ചാൽ, ബിഗ് ബോസ് സീസൺ 2 തൊട്ട് നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്ന ചില വ്യക്തികളുടെ യഥാർത്ഥ സ്വഭാവം ഈ ബിഗ് ബോസ് ഷോയിലൂടെ, അതിന്റെ ഏറ്റവും വലിയ ഗുണം അത് തന്നെയാണ്, ഈ ബിഗ് ബോസ് ഷോ കാണുമ്പം നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന ചില വ്യക്തികളുടെ യഥാർത്ഥ ക്യാരക്ടർ
ക്യാരക്ടർ എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കി തരും. അതൊരു വലിയ ഉപകാരമുള്ള കാര്യമാണ്. നമ്മളൊക്കെ ഇപ്പൊ ഈ മനീഷ തന്നെ നല്ല പാട്ടുകാരിയാ, ആ പാട്ട് കൊണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഗോപിയോട് ആ ചപ്പാത്തി മാവ് കുഴക്കരുതെന്ന് പറഞ്ഞപ്പം എനിക്ക് അവരെ ഏതോ ടിസെഡ് വരെ മനസ്സിലായി. അത് മൊത്തം ഞാൻ ഈ വീഡിയോയിൽ പറയില്ല, കാരണം അതൊക്കെ പിന്നെ പ്രശ്നങ്ങളാവും. പക്ഷെ എനിക്ക് അവരെ മനസ്സിലായി മൊത്തത്തിൽ. മൊത്തം ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. എന്താണേലും ഈ കുട്ടിയോട് അവിടെ അപ്പൊ അവിടെ ഒരു ചർച്ച അങ്ങ് വരികയാണെന്ന് വെച്ചോ, ഇങ്ങനെ മുഖം കൊണ്ട് ആൾക്കാർ ഗോഷ്ടി കാണിച്ചു ഈ പെൺകുട്ടി ചപ്പാത്തി മാവ് കഴിക്കുന്ന ഇഷ്ടമില്ലെന്ന്. അവിടെ ഒരു ചോദ്യം വരികയാണെന്ന് വെച്ചോ, ആരൊക്കെയാണ് അതൊക്കെ ചെയ്ത് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ ഒരാള് പോലും കാണുകയല്ല. ഞങ്ങൾ ആരാ പറഞ്ഞെന്ന് മനീഷയ്ക്ക് പേര് പറയാൻ പറ്റുമോ? അതെ ഇവളാണ് മുഖം കൊണ്ട് ഗോഷ്ടി കാണിച്ചത്, അല്ലേ ഇവളാണ് ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. ആരും അവിടെ പറഞ്ഞിട്ടും കാണിച്ചിട്ടും ഒന്നുണ്ടാവില്ല. പൊതുവെ അവർക്കാർക്കും ഗോപിയെ ഇഷ്ടമില്ല. പക്ഷെ ഈ സംഭവത്തിൽ ഗോപി മനീഷ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞൊരു ഡയലോഗാണത്. പക്ഷെ ഗോപിയുടെ വലിയ മനസ്സുകൊണ്ട് ആ കുട്ടി അത് അവിടെ ഒരു സീനാക്കിയില്ല. മുൻകാല സീസണുകളിൽ ആയിരുന്നുവെങ്കിൽ ഇതൊരു വലിയ അടിയായിട്ട് അങ്ങ് മാറിയേനെ, ഉഗ്രൻ അടിയായിട്ട് മാറി അതിനൊരു പണിഷ്മെന്റും കിട്ടിയനെ. സത്യം പറഞ്ഞാൽ ഗോപികയുടെ ഒരു ദയാവായ്പിലാണ് അവിടെ മനീഷയുടെ ഇനിയുള്ള ദിവസങ്ങൾ കിട്ടുന്നത്. കാരണം ഗോപിക ഈ പ്രശ്നം അവിടെ വൻ വിഷയമായിട്ട് പുറത്തോട്ട് വിടാനോ അല്ലെങ്കിൽ അത് അവിടെ ഒരു ഇഷ്യൂ ആക്കാനോ ഒന്നും ശ്രമിച്ചില്ല. ആ കുട്ടി പറഞ്ഞത് നിങ്ങളിങ്ങനെ കൂടിഞ്ഞി അതൊരു ചർച്ചയാക്കണ്ട, ആ ചർച്ചയാക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമാകുന്നു. നിങ്ങളതിൽ നിന്ന് മനസ്സിലാക്കണം, ഓഡിയൻസ് ആയ നിങ്ങളതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഗോപിയെ അത്രയും ഇതായിട്ട് വന്നപ്പോൾ ആ കൊച്ചിനെ മാനസികമായിട്ട് നല്ല പോലെ തളർത്താൻ സാധിച്ചിട്ടുണ്ട്. കാരണം നിനക്ക് വൃത്തിയൊന്നുമില്ല, അല്ലെ നീ കുഴയ്ക്കുന്ന അത് ചപ്പാത്തി ഞങ്ങളൊന്നും കഴിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മളോട് ഓരോരുത്തരോട് അത് പറയുന്നൊന്ന് സങ്കല്പിച്ച് നോക്കാം. അപ്പം നമുക്ക് അതിൻ്റെ തീവ്രത മനസ്സിലാവും, ആ വാക്കുകളുടെ തീവ്രത നമുക്ക് മനസ്സിലാവണേ. നമ്മളോട് ഒരാൾ പറയുന്നതായിട്ട് നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കണം. അപ്പം നമ്മൾ എന്തോ ഒരു നികൃഷ്ട ജീവി പോലെ ആയില്ലേ, എന്തൊക്കെയോ കുറവുകളുള്ള ഒരു എന്ന് വെക്കുന്ന ഒരു രീതിയായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആ വിൽ പവർ അവിടെ പോകും, അതാണ് ഉദ്ദേശം. പക്ഷെ ഗോപിയ്ക്ക് നല്ല സംസ്കാരമുള്ളതുകൊണ്ടും നല്ല വിവരമുള്ളതുകൊണ്ടും നല്ല കുടുംബത്തിൽ ജനിച്ചെന്നും തോന്നുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ആ കുട്ടി പറഞ്ഞു ഇതൊരു ഇഷ്യൂ ആക്കണ്ട, നിങ്ങൾ ഇവിടെ വീണ്ടും വീണ്ടും അത് ചർച്ച ചെയ്യുമ്പോൾ എന്നെയാണ് മാനസികമായിട്ട് വിഷമിക്കുന്നത്, ആ ചർച്ച ഇവിടെ നിർത്ത് എന്ന് പറഞ്ഞ് അത് ഒരു ഇഷ്യൂ ആക്കിയില്ല ആ കൊച്ചു. ആ കൊച്ചിന്റെ മനസ്സ് വലിയ മനസ്സെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്ന ഇവർ ഈ സെലിബ്രിറ്റി, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ കോമണറെ കൊണ്ടുവന്ന് ഈ സെലിബ്രിറ്റിയുടെ നടുക്കോട്ട് ഇട്ട് കൊടുക്കുന്ന ആ ഒരു രീതി ബിഗ് ബോസ് പരിഷ്കാരം കാണിച്ചത് ആദ്യം നല്ലതായിട്ട് തോന്നിയാലും ഇപ്പൊ പോകെ പോകെ അതൊരു നല്ലതായിട്ട് തോന്നുന്നേയില്ല. ആ പരിപാടി വേണ്ടായിരുന്നു, കാരണം ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല കോമണറെ. ഇവരെന്തോ വലിയ കൊമ്പത്തിരിക്കുന്ന തമ്പുരാട്ടിമാരും തമ്പുരാക്കന്മാരുമാണ്, സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. എന്തോ ഒരു ഐറ്റം, എന്തോ വർണ്ണവിവേചനം ഐറ്റോ അല്ലെങ്കിൽ ഉച്ചനീതത്തോ എന്തൊക്കെയോ കൂടിക്കലർന്ന ഒരു സംഭവം പോലെ അങ്ങ് തോന്നുക, അങ്ങ് മാറ്റി നിർത്തുക. ഒരു പാടകലെ ഒരു കൈപ്പാടകലെ അങ്ങ് മാറ്റി നിർത്തുക. എന്തോ കോമണർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ ശേ എന്നൊക്കെ വെക്കുന്ന ഒരു രീതിയാണ് കണ്ടാ തോന്നുന്നത്. ഈ പരിഷ്കാരം ഏതായാലും വേണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ കണ്ടു തോന്നുന്നത്. ഓക്കെ ബൈ, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.